ജയനെ പ്രസാദിപ്പിച്ചാൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് അക്കാലത്തെ യുവനടിമാർക്ക് അറിയാമായിരുന്നു. ജയൻ തൻ്റെ പൗരുഷം കൊണ്ട് യുവതികളെയും നടിമാരെയും ഒക്കെ മയക്കിയിരുന്ന കാലം. നടിയുടെ മുറിയിലേക്ക് ജയൻ കയറിപ്പോകും. വാതിലുകൾ അടക്കും. ഒരുപാട് രസകരമായ കഥകളുടെ ശേഖരമുള്ള കവിയായിരുന്നു ചുനക്കര രാമൻകുട്ടി. മലയാള സിനിമയിൽ വയലാറിനും ഓ എൻ വിക്കും പി ഭാസ്കറിനും ബിച്ചുവിനും പൂവച്ചൽ കാദറിനും ഒക്കെ ശേഷം കാൽപ്പനികതയുടെ നവവസന്തമായ കവി. ദേവദാരുപൂത്തു തുടങ്ങിയ പ്രശസ്തമായ ഗാനങ്ങൾ ചുനക്കരയുടേതായുണ്ട്. ചുനക്കര ഒരുപാട് കാലം മദ്രാസിലായിരുന്നു കവിതയെഴുത്തുമായി ബന്ധപ്പെട്ട്. ഒരു കാലത്തെ സിനിമാ ചരിത്രമൊക്കെ അദ്ദേഹത്തിന് നന്നായി അറിയാം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട്. കഥയല്ല, ഒരു സംഭവം. കള്ളം പറയില്ല ചുനക്കര ഒരിക്കലും. ചുനക്കര മദ്രാസിലെ പ്രശസ്തമായ ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് നിർമ്മാതാവുമൊത്ത് ചർച്ച നടത്തുന്നു. ആ ഹോട്ടലിൽ അന്നത്തെ ഒരു യുവനടിയുണ്ട്. യുവനടിയും അമ്മയുമുണ്ട്. കുറച്ച് കഴിഞ്ഞ് അമ്മ തിടുക്കത്തിൽ ഇറങ്ങിപ്പോകുന്നു. അന്നത്തെ ആധുനികമായ ഒരു കാറിൽ അവിടെ അന്നത്തെ സൂപ്രധാരം ജയനെത്തുന്നു. നല്ല വെളുത്ത് തുടുത്ത മുഖം, ബലിഷ്ഠമായ ശരീരം. നേരെ ആ നടിയുടെ മുറിയിലേക്ക് ജയൻ കയറിപ്പോകുന്നു. വാതിലുകൾ അടഞ്ഞു. മണിക്കൂറുകൾ കഴിഞ്ഞു. ജയൻ വിയർപ്പൊപ്പി പുറത്തേക്ക് പോകുന്നു. കുറെ കഴിഞ്ഞപ്പോൾ നടിയുടെ അമ്മ ഒന്നും അറിയാത്തതുപോലെ നടിയുടെ മുറിയിലേക്ക് കയറിപ്പോകുന്നു. അന്നത്തെ കാലത്തിൻ്റെ ഒരു ചരിത്രമാണത്. ആ യുവനടി പിന്നീട് വളരെ പ്രശസ്തയായി മാറി. ആ യുവനടി പിന്നീട് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടിയായി മാറി. ഒരു കാലത്തെ ചരിത്രം ചുനക്കര ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കൗതുകത്തോടെ കേട്ടിരുന്നു ഞാൻ. ആ നടിയും ജയനുമൊക്കെ ഒരു കാലത്തെ സജീവമായ ഗോസിപ്പുകളിൽ നിലനിന്നിരുന്ന താരങ്ങളായിരുന്നു. പല നടിമാരും ജയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗോസിപ്പുകൾ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ലതയും MGR തോകൈ ലതയും ജയനും തമ്മിലുള്ള പ്രണയമൊക്കെ അക്കാലത്ത് ഗോസിപ്പായിരുന്നു. എന്തായാലും ജയൻ്റെ മുറിയിൽ കയറിയ ആ നടി പിന്നീട് ഒരുപാടൊരുപാട് വളർന്നു. ഒരുപാടൊരുപാട് പ്രശസ്തിയായി. ജയൻ്റെ കാരുണ്യത്താൽ ആ നടിക്ക് അക്കാലത്ത് ഒരുപാട് വേഷങ്ങൾ ലഭിച്ചു. ഒരുപാട് വേഷങ്ങൾ ലഭിച്ചപ്പോൾ തന്നിലെ അഭിനേത്രി എന്താണെന്ന് നടി മലയാളത്തിന് കാട്ടിക്കൊടുത്തു. ജയൻ്റെ മരണശേഷം നടിയുടെ ഉയർച്ച പെട്ടെന്നായിരുന്നു. വളരെ വളരെ പെട്ടെന്ന്. പിന്നീട് തെന്നിന്ത്യ കീഴടക്കി നടി. ജയൻ ഒരു കാലത്ത് യുവതികളുടെ ഹരമായിരുന്നു. ഒരുപാടൊരുപാട് വിട്ടുവീഴ്ചകൾ ജയന് വേണ്ടി ചെയ്യാൻ യുവതികൾ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം ഒരു വല്ലാത്തൊരു കാലമായിരുന്നു. ജയൻ തൻ്റെ പൗരുഷം കൊണ്ട് യുവതികളെയും നടിമാരെയും ഒക്കെ മയക്കിയിരുന്ന കാലം. ജയനെ പ്രസാദിപ്പിച്ചാൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് അക്കാലത്തെ യുവനടിമാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജയനെ പ്രസാദിപ്പിക്കാൻ അവർ ക്യൂ നിന്നു. അവരിൽ പലരും ഉയർന്നുയർന്നു പോയി. ഇപ്പോൾ അവർ ജയനെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ജയനെ മുറിയിൽ കാത്തിരുന്ന ആ നടി, ജയനുമൊത്ത് മുറിയിൽ കഴിഞ്ഞ ആ നടി ജയനെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഒരുപാട് പേർ ജയനെ ഓർക്കുന്നു. ജയനെ ഓർക്കുന്നവരിൽ ഭൂരിഭാഗവും ഇപ്പോൾ അന്നത്തെ യുവാക്കളാണ്. ഇപ്പോഴത്തെ യുവാക്കളിലേക്ക് ജയൻ തരംഗം എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ജയനെപ്പറ്റി ചുനക്കര പറഞ്ഞ് കൗതുകകരമായ ഒരു കഥയാണ് പങ്കുവച്ചത്. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.